പ്രണയമന്ദാരം, രചന അനുരാജീവ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന നൂഞ്ഞേരി. കൈകളിൽ കോരിയെടുത്ത് താഴേക്കിറങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകൾ ആ നഗ്നമായ തോളിലേക്കായിരുന്നു. അവളവനെ തുറിച്ചു നോക്കിയപ്പോൾ നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു, കഴുത്തിൽ ചേർന്ന് കിടക്കുന്ന ഉടുപ്പൊന്നുമില്ലേ നിനക്ക്? അവൻ്റെ ചോദ്യം കേട്ട് അവൾ ചിരി അടക്കി പിടിച്ചു. ഇതിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, കാണാനൊരു ചന്തമൊക്കെയുണ്ട്. പക്ഷെ ആ വീട്ടിലുള്ളവൻ അത്ര വെടിപ്പൊന്നുമല്ല. ആര്? നിന്റെ ശ്രീയേട്ടൻ. അവൻ മുഖം മുഖമുയർപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവളെ ഹാളിലെ സെറ്റിയിലിരുത്തി. ഇതിന് ഇത്ര നീളമേ ഉള്ളൂ? സ്കേട്ടിലേക്ക് നോക്കിയുള്ള അവൻ്റെ ചോദ്യങ്ങൾക്ക് അവൾ പൊട്ടിച്ചിരിച്ച്. അതും കൂടെ ആയതും അവൻ തിരിഞ്ഞിറക്കാനൊരുങ്ങി. അവളവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. നിനക്കിപ്പോൾ എന്താ പ്രോബ്ലം? അവൻ ഉത്തരം പറഞ്ഞില്ല. ഈ ഡ്രസ്സിങ് ഇഷ്ടമായില്ലേ? അർജുൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. എനിക്കറിയാം, ഇത് നാട്ടിൻപുറാണ്, ഇതൊന്നും ചെയ്യില്ല എന്ന്. ഞാനിനി ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൻ അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് മുട്ടുകുത്തി അവൾക്ക് നേരെ ഇരുന്നു. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. യു ലുക്ക് സോ പ്രെറ്റി. നിനക്ക് ചേരുന്നത് മോഡേൺ ഡ്രസ്സിങ് തന്നെയാണ്. നിനക്ക് ഇഷ്ടമുള്ളൊന്നും ആർക്കു വേണ്ടി ഉപേക്ഷിക്കരുത്. ഇതാണ് നിനക്ക് കംഫേർട്ടെങ്കിൽ ഇത് മതി. അവൻ അവളുടെ കവിളിൽ തലോടി പറഞ്ഞുകൊണ്ട് എണീറ്റു. അവനെ നോക്കുന്ന ആ മിഴികളിൽ അത്ഭുതമായിരുന്നു. മോളെ, ജെസ്സിയുടെ വിളിയാണ് വാമിയെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന്. എനിക്ക് തോന്നി ഇവനെ കാണാൻ പോയിട്ടുണ്ടാവുമെന്ന്. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മോളിലേക്ക് കൊണ്ടുവരായിരുന്നു കേട്ടോ, നിങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ച്. അതും പറഞ്ഞ് പുഞ്ചിരിയോട് ജെസ്സി രണ്ടാൾക്കും ജ്യൂസ് നീട്ടി. അവൾ കുടിച്ചുകഴിഞ്ഞതിന് ശേഷം അവനടുത്തേക്ക് പോയി. എന്നെ ഒന്ന് പുറത്തുണ്ടാവോ, ചെറിയൊരു ഷോപ്പിംഗ്? അവൻ ജെസ്സിയുടെ മുഖത്തേക്ക് നോക്കി. കൊണ്ടുപോടാ, കൊച്ചു ആദ്യമായിട്ട് ചോദിക്കുമല്ലേ. അവനൊന്ന് അമർത്തി മൂളി. ഓക്കെ, ഞാൻ പോയി ഡ്രസ് ചെയ്തിട്ട് വരാം. അവൾ വേഗം ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് തറവാട്ടിലേക്ക് കയറി. രണ്ട് കാറും കാണാതായപ്പോൾ മനസ്സിലായി മാമനും ശ്രീനാഥും വന്നിട്ടില്ലെന്ന്. വേഗം അകത്ത് കയറി. ബ്ലാക്ക് കളർ ഓഫ് റൗണ്ട് നെക്കിട് സിമ്പിൾ ഗൗൺ ഇട്ട് റെഡിയായി. പേഴ്സും എടുത്ത് ഇറങ്ങുമ്പോഴാണ് ഭാമ വന്ന്. എങ്ങോട്ടാ മോളെ ഒരുങ്ങിയിട്ട്? അതമ്മായി, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ശ്രീ വന്നിട്ട് പോയാൽ പോരെ മോളെ, അവൻ കൊണ്ടുപോകും. അത് സാറില്ല, ഞാൻ പോയിക്കോളാം. ശ്രീയേട്ടൻ വരാൻ ലേറ്റാവുമെന്ന് പറഞ്ഞിരുന്നു. ബൈ. അധികം സംസാരിക്കാൻ നിൽക്കാതെ അവൾ വേഗം ഇറങ്ങി. റോഡിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അവൻ ബുള്ളറ്റ് കൊണ്ട് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. വേഗം കയറി വൺ സൈഡായിട്ടിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അരമണിക്കൂർ കൊണ്ട് ടൗണിലെത്തി. ഷോപ്പിംഗ് മാളിൽ കയറ്റി വണ്ടി പാർക്ക് ചെയ്ത് രണ്ടാൾ ഉള്ളിലേക്ക് നടന്നു. ആദ്യം തന്നെ അവളൊരു ബോട്ടിക്കിലേക്ക് കയറി. അർജുനും അവൾ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന ടോപ്സ് ഓരോന്നായി നോക്കിക്കൊണ്ടിരുന്നു. അവൻ സൈഡിലിട്ടിരിക്കുന്ന സെറ്റിയിലേക്കിരുന്നു. അവൾ കുറേ ഡ്രസ്സ് എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് നടന്നു വന്നു. കൂടെ ആളെ കൂട്ടി വന്നതേ, ഡ്രസ്സ് സെലക്ട് ചെയ്യാനാ. അവൻ പതിയെ എഴുന്നേറ്റു. അവളുടെ കയ്യിലെ ഡ്രസ്സെല്ലാം നോക്കി. കൂടുതലും കുർത്തി ടൈപ്പാണ്. നീ ഇങ്ങനത്തെ ഇടുവോ? ഇനി ഇടാന്നൊരു തിങ്കിങ്. എന്തേ, പറ്റില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അർജുൻ ചുറ്റും കണ്ണോടിച്ചു. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനുള്ള ഒരു അനാർക്കലി മോഡൽ ചുരിദാർ അവൻ്റെ കണ്ണിൽപ്പെട്ടു. അവൻ സെയിൽസ്മാനോട് അത് പാക്ക് ചെയ്യാൻ പറഞ്ഞു. നിനക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ബുള്ളറ്റ് ആയതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിന്നില്ല. അവർ വേഗം ഇറങ്ങി. ശ്രീ, പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് ശ്രീനാഥ് തിരിഞ്ഞു നോക്കി. അവനരികിലേക്ക് ഓടി വരുന്ന ആളെ കണ്ടതും ആ മുഖം ഇരുണ്ടുകൂടി. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അവന്തിക, എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്. ഇനിയുണ്ടായാൽ ഞാൻ അയ്യർ സാറിനോട് പറയും. അവൻ ദേഷ്യത്തോടെ പറഞ്ഞ് തിരിഞ്ഞിറന്നു. ശ്രീ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അവൾ തലയാഴ്ത്തി എന്ന് പറയുന്ന കേട്ട് അവൻ കൈകെട്ടിയിരുന്നു. അവളുടെ ആ ഭാവം അവന് പുതിയതായിരുന്നു. അവൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുകയാണ്. രാമനാഥ് അയ്യർ നടത്തുന്ന എൻട്രൻസ് കോച്ചിങ് സെന്ററിലാണ് ശ്രീനാഥ്. അയ്യരുടെ ഒരേ ഒരു മകളാണ് അവന്തിക, ഒരു വായാടി നാടൻ പെൺകുട്ടി. പക്ഷെ ശ്രീനാഥിൻ്റെ കോൺസെപ്റ്റിനോട് ചേർന്ന് കുട്ടിയായിരുന്നില്ല അവൾ. അവന് കുറച്ച് മോഡേണായ പെൺകുട്ടികളാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവളെ അവൻ മുഴുവനായിട്ട് അവഗണിച്ചു. അപ്പം കല്യാണം ഏതാണ്ട് ഉറപ്പിച്ച പോലെയാണ്. അവൾ വിഷമത്തോട് പറയുന്ന കേട്ട് അവൻ്റെ മുഖം വിടുന്നു. ശല്യം തീർന്നല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. ശ്രീ, എനിക്കൊരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. ആ, എന്താ ചെയ്യാം, വിധി ഉണ്ടാവില്ല. അടുത്ത ജന്മം എന്നൊന്നുണ്ടെങ്കിൽ ശ്രീനാഥ് എൻ്റെ ആയ മതി കേട്ടോ. അപ്പം തിരക്ക്, പോയിക്കോട്ടെ. അവൾ കൈകൊണ്ട് കണ്ണീര് തുടച്ച് തിരിഞ്ഞിറന്നു. അവന് എന്തോ ഒരു സങ്കടം തോന്നി. എന്നാൽ ഇനി ഇതിനെ സഹിക്കണ്ടല്ലോ എന്ന് കരുതി ആശ്വസിച്ചു നിന്നും അവൾ പോയ സ്പീഡിൽ തിരിച്ചു വന്നു. ഡോ, തനിക്കൊന്ന് കണ്ണി ചോരയില്ലടോ. ഒരു പെൺകുട്ടി ഇത്രയും ഫീൽ ചെയ്ത് പറഞ്ഞിട്ട് പോകുമ്പോൾ ഒന്ന് തിരിച്ചു വിളിച്ച് ആശ്വസിപ്പിക്കാനുള്ള മര്യാദയെങ്കിലും. ഓ, ഞാൻ വേറെ കെട്ടുവാന്ന് പറഞ്ഞപ്പോൾ എന്താ ഒരു ആശ്വാസം മുഖത്ത്. ഇപ്പം ഈ കാണിച്ചതിന് ചേർത്ത് ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും. നിന്റെ 10 കുഞ്ഞിനെ പറ്റി അതിൻ്റെ 1 2 ഒക്കെ തന്നെ കൊണ്ട് കോരിയെടുക്കണോ? അപ്പയല്ല, ഇനി ദേവേന്ദ്രൻ പറഞ്ഞാലും തന്നെയേ ഞാൻ കെട്ടു. അതിനടുത്ത ജന്മമൊന്നും വേണ്ട, ഈ ഒരൊറ്റ ജന്മം മതി തനിക്ക് വേണ്ടി. ഞാൻ ദേഷ്യത്തിൻ്റെ ഉച്ചസ്ഥായിലും തുടങ്ങിയ ഡയലോഗ് അവസാനം എത്തുമ്പോഴേക്കും വേദനയിൽ എത്തി നിന്നു. തൊണ്ട ഇടറി. ശരി, പിന്നെ കാണാം. അതും പറഞ്ഞ് താവണിത്തുമ്പ് വീശി വീശി നടന്നു. അവരാണെങ്കിൽ വാവ്,
ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന എക്സ്പ്രഷനോട്ട് നിന്നു. തിരിഞ്ഞെടുക്കുന്ന അവളുടെ വേഷം നോക്കി അവന് പഴയ രൗദ്രഭാവം നിറഞ്ഞു. വേഷവും കോലം കണ്ടാൽ മതി, ഇപ്പം തന്നെ കെട്ടിക്കൊണ്ടു പോകാൻ തോന്നും. അവിടെ ഒരു പാവാടയും ഷാളും. അവൻ പുച്ഛത്തോടെ കാറിനടുത്തേക്ക് നടന്നു. തിരിച്ചുള്ള യാത്രയിൽ അജുവും വാമിയും പരസ്പരം സംസാരിച്ചില്ല. ഒന്നും സംസാരിക്കാനില്ല എന്ന് തോന്നിയവർക്ക് ഇനി അഥവാ സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്രയും പറയാൻ ബാക്കിയാണെന്ന് തോന്നിപ്പോയി. വണ്ടി ശിവശൈലം വീടിൻ്റെ മുമ്പിൽ നിർത്തി. അവൾ ഇറങ്ങി അവനടുത്തേക്ക് ചേർന്ന് നിന്നു. അകത്തേക്ക് വരുന്നില്ലേ? ഇതുവരെ ഈ വീടിൻ്റെ അകം ഞാൻ കണ്ടിട്ടില്ല, ഇനി കാണാൻ താല്പര്യവുമില്ല. അവൾ ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവനടുത്തേക്ക് കുറച്ചുകൂടെ ചേർന്ന് നിന്നു. അവനൊന്നും പതിരെങ്കിലും പുറത്ത് കാട്ടാതെ പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ച് അതിനുത്തരം പറയാതെ ഏന്തി ഉയർന്ന് അവൻ്റെ കവിളിൽ ചൂണ്ടിയേർത്തു. ഞെട്ടി പണ്ടാരടങ്ങിപ്പോയി അറിച്ചു. എന്താ നടന്നെന്ന് മനസ്സിലാവുന്നതിന് മുന്നേ അവൾ അകത്തേക്ക് ഓടി. അവന് ബോധം വന്ന് ചുറ്റും നോക്കുമ്പോഴാണ് ഓടിച്ചാടി ഉള്ളിലേക്ക് കയറിപ്പോകുന്ന വാമിയെ കണ്ടത്. അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടി അവൻ്റെ വീട്ടിലേക്ക് കയറ്റി. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ആ രണ്ട് കണ്ണുകൾ പകയെരിഞ്ഞ് മുറ്റത്തെ ബ്ലാക്ക് കാർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വല്യമാമ വന്നു എന്ന്. അവൾ വേഗം അകത്തേക്ക് കയറിപ്പോയി. റൂമിൽ കയറി ഡോറ് ലോക്ക് ചെയ്തു. അർജുൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് എടുത്ത് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ദേഹത്തോട് ചേർത്ത് വെച്ചു. സിമ്പിളാണെങ്കിലും നല്ല ഭംഗിയുണ്ടെന്ന് തോന്നിയവൾക്ക് ഇതുപോലെ ലോങ് ചുരിദാറൊന്നും താനിതുവരെ ഇട്ടിട്ടില്ലെന്ന് അവൾ ഓർത്തു. അത് കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് എല്ലാം അടുക്കി പെറുക്കി കബോർഡിൽ വെച്ച് ഫ്രഷായി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് മാധവനെ കണ്ടത്. ആ മോള് പുറത്തു പോയിരുന്നു അല്ലേ? അവൾ അദ്ദേഹം തലയാട്ടി. ഇനി എങ്ങോട്ടെങ്കിലും പോവാണെങ്കിലേ ശ്രീയോട് പറഞ്ഞാ മതി. അവൾ അതിനും തലയാട്ടി. വാമേ, അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചു. കുറച്ച് കഴിഞ്ഞാലേ ആ ദേവിക വരും, നീ കുറച്ച് പൈസ കൊടുത്തേക്ക് അവൾക്ക്. ഇപ്പൊ ബന്ധമൊന്നുമില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് വന്ന പിഴവല്ലേ, ഇങ്ങനെയെങ്കിലും എന്റെ അനിയന്റെ ആത്മാവിന് അല്പം ആശ്വാസം കിട്ടട്ടെ. ബാമ അത്ഭുതത്തോടെ തലയാട്ടി. ഒന്നും മനസ്സിലാവാൻ നിൽക്കുന്ന വാമിയെ നോക്കി പറഞ്ഞു. ആ തലതെറിച്ചവൻ കാരണ? അത് കേട്ടപ്പോ തന്നെ വാമിക്ക് മനസ്സിലായി അജുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. ഒരുത്തിയെ പഴപ്പിച്ചിട്ട് കയ്യൊഴിഞ്ഞ മാന്യൻ. ആ വാക്കുകൾ അവളിൽ നടുക്കം സൃഷ്ടിച്ചു. വാട്ട്? അറിയാതെ അവളുടെ വായിൽ നിന്ന് വീണുപോയി. മോളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അറിയാത്തവരോടൊന്ന് അടുത്തിടപഴകാൻ നിൽക്കേണ്ട. കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി. വാമി വേഗം ഭാമക്കരികളിലേക്ക് വന്നു. എന്താ ഈ വല്യമ്മ പറഞ്ഞിട്ട് പോയത്? സത്യമൊന്നും ഇപ്പോഴും അറിയില്ല മോളെ, ദേവികാന്നാ ആ കുട്ടിയുടെ പേര്. കോളേജിൽ അജുവിനെയും ശ്രീനെയും ജൂനിയറായിരുന്നു. അജുവായിട്ട് നല്ല ബന്ധുവായിരുന്നു. ഒരു ദിവസം ആ കൊച്ചിന് ആക്സിഡൻറ്റ് പറ്റി. അജുവ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ വെച്ച് അറിഞ്ഞത് ആ കൊച്ച് ഗർഭിണിയാണെന്ന്. അതിന് സ്വന്തം എന്ന് പറയാൻ മുത്തശ്ശിയും ഒരനിയത്തിയും മാത്രമേ ഉള്ളൂ. അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു അജുവാണെന്ന്. അവനൊന്നും മിണ്ടിയില്ല, കരച്ചിലായി വിഴിച്ചിലായി. അജു പിന്നെ കോളേജിൽ പോയില്ല, വീട്ടിൽ നിന്ന് ഡിഗ്രി എഴുതിയെടുത്ത്. ദേവിക ആ കുഞ്ഞിനെ പ്രസവിച്ചു. അജു ഇപ്പോഴും അവരെ കാണാറുണ്ട്. കുഞ്ഞിന് 2 വയസ്സായി. ഇടയ്ക്ക് അതിനെ എടുത്തുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാണാം. കല്യാണം കഴിച്ച് കൂടെ പൊറപ്പിച്ചാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ എന്താ ചെയ്യാം, അതിൻ്റെ വിധി. വാമ ഒരു ദീർഘശ്വാസം വിട്ട് അടുക്കളയിലേക്ക് പോയി. കേട്ടതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ മരവിച്ച അവസ്ഥയിലായിരുന്നു വാമിക. എന്തിനെന്നറിയാതെ അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ നിലം പതിച്ചു. വാമി ഒരുതരം നിർവികാരതയോടെ മുറ്റത്തേക്ക് നോക്കിയിരുന്നു. അപ്പോഴാണ് പടികടന്നു വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത്. വെളുത്തുമെലിഞ്ഞ നരച്ച സാരി എടുത്ത് വരുന്ന അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതാണ് ദേവിക എന്ന്. നേരിട്ട് ചോദിക്കാമെന്ന് കരുതി വാമിക വാതിൽപ്പടിയിൽ നിന്ന് എഴുന്നേറ്റു. വാമിയെ കണ്ടതും ദേവിക മൃദുവായിട്ടൊന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരിക്കുമ്പോൾ ഒറ്റ കവളിൽ തെളിയുന്ന നുണക്കുഴി അവൾക്കൊരു പ്രത്യേക ഭംഗി നൽകിയിരുന്നു. വാമിയും ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. വാമികയല്ലേ, അജുവേട്ടം പറഞ്ഞിരുന്നു വന്നിട്ടുണ്ടെന്ന്. അവളുടെ വായിൽ നിന്ന് അജുവിൻ്റെ പേര് കേട്ടതും വാമിയുടെ മുഖത്തിലെ ചിരി മാഞ്ഞു. കുഞ്ഞെവിടെ? മുഖത്തെ തെളിച്ച കുറവ് മറച്ചു വെച്ചുകൊണ്ട് വാമി ചോദിച്ചു. ഇങ്ങോട്ട് കൊണ്ടുവന്ന പടിക്കൽ അജുവേട്ടൻ ഉണ്ടായിരുന്നു, പിടിച്ചു വാങ്ങി അജുവേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വാമിക്ക് ഇനിയൊന്നും ചോദിക്കണമെന്ന് തോന്നിപ്പോയി. അവളോട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കയറിപ്പോയി. ദേവിക നേരെ ഭാമയെ കണ്ടു. പൈസ തരാനെന്നറിഞ്ഞപ്പോൾ അവൾ അത് സ്നേഹപൂർവ്വം നിരസിച്ചു. കേട്ടതൊക്കെ വിശ്വസിക്കണോ വേണ്ടോ എന്ന കൺഫ്യൂഷനിലായിരുന്നു വാമിക. അജുവിനെ കുറിച്ച് പറയുമ്പോൾ ദേവികയുടെ കണ്ണിൽ കണ്ട തിളക്കം അവളെ അസ്വസ്ഥയാക്കി. പെട്ടെന്ന് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. അവൻ കയ്യിലുള്ള കവർ അവളെ ഏൽപ്പിച്ചു. നിനക്ക് വാങ്ങിയതാ, ഇഷ്ടാവൂന്നറിയില്ല. അവൾ പാക്കറ്റ് പൊട്ടിച്ചു നോക്കി. ഒരു വൈറ്റ് ഫുൾ സ്ലീവ് ടീഷർട്ടും ജീൻസിൻ്റെ ഷോർട്ടുമായിരുന്നു. അവളൊന്ന് പുഞ്ചിരിച്ചു. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇവിടെ ആരെങ്കിലും വെയർ ചെയ്യേ കേട്ടാ? നോ, ബട്ട് നീ വെയർ ചെയ്തു. യു ആർ സ്റ്റണ്ണിങ് വെൻ വെയറിങ് മോഡേൺ ഔട്ട്ഫിറ്റ്സ്. അവൾ ശരിയെന്ന ഭാഗത്തിൽ തലയാട്ടി. അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് റൂമിൽ നിന്നിറങ്ങി. അത് കണ്ട മാധവൻ ഭാമിയോട് പറഞ്ഞു. പിള്ളേരെ ഇനി ഇങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല, നിന്റെ മോൻ കട്ടുന്നാൻ തുടങ്ങും. വേണുവിനോട് സംസാരിക്കാം അല്ലേ?
അത് കണ്ട് ബാമ സന്തോഷത്തോടെ തലയാട്ടി. ശ്രീ ഫോൺ ചെയ്യാനായി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അർജുനിന്റെ വീട്ടിലേക്ക് അറിയാതെ ഒന്ന് പാളി നോക്കി. അർജുന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ദേവികയും അവന്റെ കയ്യിൽ കുഞ്ഞും. ആ കാഴ്ച അവന്റെ നെഞ്ചിൽ വെറുപ്പുളവാക്കി. ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ദേവികയെ ആദ്യമായി കാണുന്നത്. എല്ലാവരിൽ നിന്നൊരു വ്യത്യസ്തത തോന്നിയിരുന്നു. എല്ലാവരും ജീൻസും ചുരിദാറും ഒക്കെ ഇട്ടിട്ട് വരുമ്പോൾ എന്നും ദാവണിയെടുത്ത് വരുന്ന അവളെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അവളോട് നിനക്ക് പ്രണയമാണെന്ന് ആ വെളുത്ത കുഞ്ഞുമുഖത്തിൽ തിളങ്ങുന്ന ചുവന്ന മൂക്കുത്തിക്കല്ല് ഓർമ്മപ്പെടുത്തി. പക്ഷെ അവളോട് തുറന്നു പറഞ്ഞില്ല. അച്ഛനെയും കുടുംബത്തെയും ആലോചിച്ച് അതിനേക്കാളുപരി എൻ്റെ ലക്ഷ്യം അവളോട് മനസ്സുറക്കാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും പറയണമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു. എല്ലാവരോടും സംസാരിക്കും, ചിരിക്കും. പക്ഷേ ആ കണ്ണുകൾ തൻ്റെ നേരെ നീളുന്നില്ലെന്ന് മനസ്സിലാക്കി. തൻ്റെ മുഖത്ത് മാത്രം നോക്കാറില്ല. അപ്പോൾ തോന്നിയിരുന്നു അവൾക്കും തന്നോട് ആ ഇഷ്ടമുണ്ടെന്ന്. ആരൊക്കെ എതിർത്താലും എൻ്റെ ലക്ഷ്യം നേടിയതിനു ശേഷം അവളെ സ്വന്തമാക്കണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഉറപ്പിച്ചു. ഇടുത്തി പോലെയാണ് ആ വാർത്ത കാതിൽ വന്ന് പതിച്ചത്. അവൾ പ്രെഗ്നൻ്റാണ്. കാരണക്കാരൻ അർജുൻ. ചെറുപ്പം മുതൽ ശത്രുവായിരുന്ന അവനെ വെറുക്കാൻ മറ്റൊരു കാരണം കൂടി. അതോടെ നിഷ്കളങ്കതയും നാടൻ തനിമയും ദാവണയും കുപ്പിവളകളും എല്ലാം ചതിയുടെ പ്രതീകങ്ങളായി. ദേവികയെ വെറുപ്പായി. ആ വേഷത്തിൽ കാണുന്ന ആരെയും ഇഷ്ടമല്ലാതായി. അവന്തികയൊന്ന് ശ്രദ്ധിക്കാൻ പോലും തോന്നാത്തതിന് കാരണം ഇതാണെന്ന് തോന്നി. ഒന്ന് ആഞ്ഞു ശ്വാസം വലിച്ചുവിട്ട് വീട്ടിലേക്ക് കയറി. മോനെ, മാധവന്റെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. എന്തു പറഞ്ഞു നിന്റെ പെങ്ങള്? എത്താറായോ? അപ്പോഴാണ് അവൻ പ്രിയെ വിളിക്കാനാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഓർമ്മന്ന്. ആ എത്താറായി, ഞാൻ ഡ്രസ് ചെയ്തിട്ട് പോകാൻ നിൽക്കുക. ഒരുവിധം പറഞ്ഞൊപ്പിച്ച് അവൻ മുകളിലേക്ക് കയറിപ്പോയി. പോകുന്ന വഴിയിൽ വാമിയുടെ റൂമിലേക്ക് നോക്കാനും പറഞ്ഞില്ല. വാതിൽ ചാരിയിരുന്നു. അവിടെ നിന്നപ്പോൾ അവൻ്റെ കലുഷിതമായ മനസ്സിന് ആശ്വാസം കിട്ടിയ പോലെ തോന്നി. അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി മുട്ടിട്ടു. റൂമിൽ കയറി പ്രിയയെ വിളിച്ചപ്പോൾ പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ ബസ് സ്റ്റോപ്പിൽ എത്തുമെന്ന്. അവൻ വേഗം റെഡിയായി താഴേക്ക് ഇറങ്ങി. കോളേജ് ടൂർ പോയതായിരുന്നു അവൾ. 3 ദിവസം വാമി വന്നതറിഞ്ഞപ്പോഴത്തോട്ട് ടൂർ വേഗം തീരാൻ പ്രാർത്ഥിച്ച മുതലാണ്. ശ്രീ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും അവരുടെ കോളേജ് ബസ് വന്നു. അതിൽ നിന്നിറങ്ങി ഓടി വന്ന് അവൾ ശ്രീയെ കെട്ടിപ്പിടിച്ചു. അവനും തിരിച്ച് പുഴുകി. അവർ വിശേഷമൊക്കെ പറഞ്ഞ് ശിവശൈലത്തെത്തി. ഇറങ്ങിയതും അച്ഛനെയും അമ്മയെയും പോലും മൈൻഡ് ചെയ്യാതെ നേരെ വാമിയുടെ മുറിയിലേക്ക് ഓടി. ഏടത്തി! ഡോറ് തള്ളി തുറന്നുകൊണ്ട് അവൾ വിളിച്ചു കൂവി. എന്തോ ആലോചനയിലായിരുന്ന വാമിക അത് കേട്ട് ഞെട്ടി. ശ്രീപ്രിയ! അയ്യേ, എന്നെ പ്രിയ എന്ന് വിളിച്ചാൽ മതി, അവൾ മുഖം ചുളുക്കി പറഞ്ഞു. എന്നെ വാമി എന്ന് വിളിച്ചാൽ മതി, അതേ ട്യൂണിൽ വാമികയും പറഞ്ഞു. ആക്ച്വലി വാമിക്ക് പ്രിയേടത്തി എന്ന് വിളിച്ചതിൻ്റെ പൊരുൾ മനസ്സിലായില്ല. രണ്ടുപേരും പെട്ടെന്ന് തന്നെ കൂട്ടായി. രണ്ടാളും വിശേഷമൊക്കെ പറഞ്ഞ് ഒരുമിച്ച് ലഞ്ച് കഴിച്ചു. അവൾ വന്ന് വലിയൊരു ആശ്വാസമായി വാമികക്ക്. വാമി വന്ന് എനിക്കെന്തൊരു ആശ്വാസം എന്നറിയോ? പ്രിയ പറഞ്ഞു കേട്ട് അവൾ വായും പൊളിച്ച് നോക്കി നിന്നു. മനസ്സിൽ വിചാരിച്ചത് അങ്ങനെ പറഞ്ഞേക്കണു. എന്നെ ഇവിടുന്ന് എങ്ങോട്ടും വിടില്ലെന്നേ, ഒറ്റക്ക് പോകണ്ടെന്ന് പറയും. അമ്പലത്തിൽ പോകണമെങ്കിൽ പോലും അമ്മയുടെ ഒഴിവ് നോക്കണം. അതാ എനിക്ക് വാമി വന്നപ്പോൾ ഇത്രയും സന്തോഷം. ഇനി എങ്ങോട്ട് വേണേലും പോവാലോ. വാമി ഒന്ന് ചിരിച്ചു. നമുക്ക് വെയിലൊതുങ്ങിയിട്ടേ കുളത്തിലേക്ക് പോവാട്ടോ. അതിന് സമ്മതിക്കുമോ? എപ്പോഴും സമ്മതിക്കാറില്ല, പക്ഷെ നീ പറഞ്ഞ സമ്മതിക്കും. ശ്രീയേട്ടനോട് പറഞ്ഞാൽ മതി. ഞാനോ? നോ വേ. പ്ലീസ് സ്വാമി, നീ പാടത്തോളം കണ്ടിട്ടില്ലല്ലോ. എന്ത് രസാന്നറിയോ, ആ കാണുന്ന ഷെഡ് കണ്ടോ? അവൾ കണ്ണെത്ത ദൂരത്തെ വയലിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അവിടെ ചുറ്റും എന്തോ കെട്ടിമറിച്ചിരിക്കുന്ന ഒരു സ്ഥലം കണ്ടു. അതാണ് കുളം, ചുറ്റും വയൽ, നടുക്ക് കുളം. അതുകൊണ്ടാ അതിനെ പാടത്തോളം എന്ന് പറയുന്നത്. മൈൻഡ് ശരിയല്ലാത്ത കൊണ്ടായിരുന്നു എതിര് പറഞ്ഞ്. അവളുടെ വിവരണം കേട്ടപ്പോൾ ഉള്ളിൽ കാണാനൊരു ആഗ്രഹം വിരിഞ്ഞു. ഒപ്പം തന്നെ അവൾ നിരാശപ്പെടുത്തേണ്ടെന്ന് തോന്നി. ഞാൻ ചോദിക്കാം. പ്രിയ സന്തോഷത്തോടെ തലയാട്ടി. സമയം 3:30 പ്രിയ വാമിയെ ശല്യം ചെയ്യാൻ തുടങ്ങി. അവൾ പോയി ശ്രീയോട് ചോദിച്ചു. ആദ്യ എതിർത്തെങ്കിലും പിന്നീട് സമ്മതിച്ചു. കാരണം അവൾ സ്വിമ്മിംഗ് ചാമ്പ്യൻ ആണെന്ന് അവളുടെ ഇൻസ്റ്റാ പോസ്റ്റിൽ നിന്നും ശ്രീ മനസ്സിലാക്കിയിരുന്നു. അധികം വൈകരുന്ന് ചട്ടം കെട്ടി അവനവരെ പോവാൻ സമ്മതിച്ചു. അവർ മാറാൻ ഡ്രസ്സൊക്കെ എടുത്ത് വയൽവരമ്പിലൂടെ നടന്നു. ഈ സമയത്ത് ആരും ഉണ്ടാവില്ല കുളത്തിൽ, അതാ ഞാൻ ഇപ്പം തന്നെ പോവാന്ന് പറഞ്ഞ്, നടത്തത്തിനിടയിൽ പ്രിയ പറഞ്ഞു. വാമിയൊന്ന് ചിരിച്ചു. അവൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കടന്നു പോകുന്ന കാറ്റും അന്തരീക്ഷവും അവളുടെ മനസ്സിനെ കുളിരണിക്കുന്നുണ്ടായിരുന്നു. കൈ രണ്ടും വിളർത്തിപ്പിടിച്ച് അവൾ ആ കാറ്റിനെ തന്നിലേക്ക് സ്വീകരിച്ചു. ടെറസിന് മുകളിൽ നിന്നും ഇത് കണ്ടുകൊണ്ടിരുന്ന അർജുനിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു. സംസാരം നിന്നപ്പോൾ വാമി തിരിഞ്ഞു നോക്കി. ഫോണിൽ നോക്കിക്കൊണ്ട് ചിരിച്ചിരിച്ചായിരുന്നു പ്രിയയുടെ നടപ്പ്. നടന്ന് നേരെ കുളത്തിലെത്തി. ചുറ്റും ഷെഡ് കെട്ടി മറച്ചിട്ടുണ്ട്. പലക കൊണ്ടുള്ള വാതിൽ തുറന്ന് അവർ അകത്തേക്ക് കയറി. പച്ച നിറത്തിലുള്ള വെള്ളത്തിൽ അവിടെവിടെയായി 3-4 താമര വെയിലേറ്റ് വാടി നിൽക്കുന്നു. എങ്കിലും വെള്ളത്തിൻ്റെ തണുപ്പ് കാറ്റിലൂടെ പ്രതിഫലിക്കുന്നതായി തോന്നി അവൾക്ക്. ഡ്രസ്സ് മാറാൻ സ്ഥലം കാണാതെ വാമി പ്രിയയെ കൂർപ്പിച്ചു നോക്കി. അത് മനസ്സിലായ പോലെ പ്രിയ ഒന്ന് എളിച്ചു കാണിച്ചു. ഈ ഷെഡുള്ളതുകൊണ്ട് വേറെ ഡ്രസ്സിംഗ് റൂം എന്തിനാ അല്ലേ, ആരും വരില്ല, അവൾ തലതാഴ്ത്തി ചിണുങ്ങി പറഞ്ഞു. അത് കണ്ട് വാമി പൊട്ടിച്ചിരിച്ചു. പ്രിയയുടെ മുഖം തെളിഞ്ഞു. പെട്ടെന്നൊരു കോള് വന്നു.
വാമി, ഞാനിരുന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഇവിടെ റേഞ്ചില്ല, നീ ഇറങ്ങിക്കോ. സ്റ്റെപ്പ് ചെയ്ത് കുളിച്ചാൽ മതി കേട്ടോ, ഞാൻ പുറത്തുണ്ടാവും. പ്രിയ ധൃതിയിൽ പറഞ്ഞൊപ്പിച്ച് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അത് ചാരി വെച്ച് വാമി ചിരിയോടെ മാറ്റാള തുണിയൊക്കെ സൈഡിലേക്ക് വെച്ച് പതിയെ പടികളിറങ്ങി. നല്ല വഴുക്കിലുണ്ടായിരുന്നു. അവൾ സ്ലീവ്ലെസ് ടോപ്പും ഹാഫ് സ്കേർട്ടുമായിരുന്നു ഇട്ടിരുന്നു. ടോപ്പിന് മുകളിലെ കോട്ടൂരി പടിയിൽ വെച്ച് അവൾ വെള്ളത്തിലേക്ക് ഇറങ്ങി. രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ തന്നെ വെള്ളം കാൽമുട്ട് വരെ ഉണ്ടായിരുന്നു. പുറകെ ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് ആദ്യം സന്തോഷം തോന്നി. പെട്ടെന്ന് തന്നെ ആ സന്തോഷം ദേഷ്യമായി പരിണമിച്ചു. ഡു യു ഹാവ് എനി സെൻസ്? പെൺകുട്ടികൾ കുടിക്കുന്നിടത്താണോ ഇങ്ങനെ പറയാമോ നിൽക്കുന്നേ? അവളുടെ ഭാവമാറ്റം അവനെ തെല്ലുന്ന അത്ഭുതപ്പെടുത്തി. എന്തോ പറയാൻ വേണ്ടി നിന്ന് സ്റ്റെപ്പിൽ നിന്ന് മുകളിലേക്ക് ആലോചിച്ചതും വഴിക്ക് അവൾ പുറകോട്ട് വീണു. പെട്ടെന്നായതുകൊണ്ട് അർജുൻ ഞെട്ടി. ഒന്നും ആലോചിക്കാതെ വെള്ളത്തിലോട്ട് ഇറങ്ങി. അപ്പോഴേക്ക് അവൾ പൊങ്ങി വന്നു. അത്യാവശ്യം നല്ല ആഴമുണ്ടായിരുന്നു. കാറി തറയിൽ കുത്താൻ കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവളെ പിടിക്കാനായി അവൻ അങ്ങോട്ട് പോയി അവളെ ചേർത്ത് നിർത്തി. ഷോട്ടോപ്പിനിടയിലൂടെ അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അമർന്നു. വെപ്രാളത്തിനിടയിൽ അവനത് മനസ്സിലായില്ല. എന്നാൽ അവൻ്റെ സ്പർശനത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അവൾക്ക് ദേഹം പൊള്ളിപ്പിടയുന്നതായി തോന്നി. ആ സ്പർശനം തന്നിലുള്ള വികാരങ്ങളെ പൊട്ടിച്ചെറിയാൻ പോകുന്നവയാണെന്ന് അവൾക്ക് തോന്നി. ഇടുപ്പിൽ പിടിച്ചു വലിച്ച സ്റ്റെപ്പിലായി ഇരുത്തി. അവനതിന് താഴത്തെ പടിയിലായിരുന്നു. ഒരു നിമിഷം കൊണ്ട് ഞാൻ ഇല്ലാണ്ടായി, സൂക്ഷിക്കണ്ടടി. അവൻ്റെ വാക്കിലുള്ള കരുതൽ അവളെ നോവിച്ചു. എനിക്ക് എന്ത് സംഭവിച്ചാലും തനിക്കെന്താ? വാമിയുടെ വായിൽ നിന്ന് ഇത്രയും കടുപ്പിച്ചുള്ള വാക്കുകൾ പ്രതീക്ഷിക്കാത്തതുകൊണ്ടാവും അവൻ്റെ മുഖം ചുളിഞ്ഞു. അത് വകവെക്കാതെ അവൾ തുടർന്നു. ചോദിച്ചു കേട്ടില്ലേ, എന്താ അധികാരത്തിലാ എൻ്റെ ദേഹത്തൊട്ടത്? ഞാൻ കുളിക്കുമ്പോൾ ഇവിടെ വന്ന്? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. അവനും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. എന്താ മുറപ്പെണ്ണെന്ന് അധികാരത്തിൽ? അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എൻ്റെ പപ്പയും അമ്മയും പറഞ്ഞേക്കുന്നു എനിക്ക് ഒരേ ഒരു മാമൻ്റെ മോനേ ഉള്ളൂ, അത് ശ്രീനാഥാണെന്നാ. ദെൻ ഹു ആർ യു ടു മീ? അവൾ കൈകെട്ടിന്ന് ചോദിച്ചു. അവന് ദേഷ്യം ഉച്ചസ്ഥായിലെത്തിയിരുന്നു. എന്നെ രക്ഷിച്ചുവെന്ന് വിചാരിക്കേണ്ട, ഐ ആം എ സ്വിമ്മിംഗ് ചാമ്പ്യൻ. ഈ കുളത്തിലല്ല, കടലിൽ പെട്ടാലും ഐ ക്യാൻ സർവൈവ്. അവൾ അല്പം അഹങ്കാരത്തിൽ പറഞ്ഞു നിർത്തി. നിനക്കിപ്പോൾ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയല്ലേ പ്രോബ്ലം, അതിപ്പോൾ സോൾവ് ചെയ്യാം. പറഞ്ഞു തന്നു അവൾ രണ്ട് കൈയിലും കോരിയെടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞു. പുറകെ എന്നുള്ള അലർച്ച കേട്ട് അർജുൻ തിരിഞ്ഞു നോക്കി. കുളത്തിലേക്ക് അവരെ പറഞ്ഞു വിട്ടെങ്കിലും ആരുണ്ടാവില്ല, കൂടെ പോവാമായിരുന്നെന്ന് ശ്രീനാഥിന് തോന്നിക്കൊണ്ടിരുന്നു. ആലോചിക്കാതെ അപ്പോൾ തന്നെ അവൻ കുളം ലക്ഷ്യമാക്കി നടന്നു. കുളത്തിലേക്കുള്ള വാതിൽ തുറന്നെടുക്കുന്നാണ്ട് എന്തോ ഒരു പന്തികേട് തോന്നി. അവൻ പതിയെ അകത്ത് കയറി. കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു. വാമിയെ കയ്യിലെടുത്ത് നിൽക്കുന്ന അർജുൻ പെട്ടെന്ന് അവളെ കുളത്തിലേക്ക് ഇട്ടു. ആ ഞെട്ടൽ ദേഷ്യമായി മാറി. അർജുൻ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. എല്ലാം കണ്ട് ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ശ്രീനാഥിനെ കണ്ടപ്പോൾ അവനൊന്ന് പുച്ഛിച്ച് പടികൾ കയറി. അപ്പോഴേക്കും വാമിയും കുളത്തിൽ നിന്ന് നീന്തി കരക്കെടുത്തു. അർജുൻ ശ്രീയുടെ മുമ്പിലെത്തിയതും നെഞ്ചു നോക്കി അവൻ ആഞ്ഞു ചവിട്ടി. പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് അവൻ പുറകിലേക്ക് മറിഞ്ഞു. അത് കണ്ട് വാമി അന്തം വിട്ട് നോക്കിയെന്നു. പിന്നെ എന്തോ ഓർമ്മയിൽ ഓടിപ്പോയി ശ്രീയുടെ കയ്യിൽ പിടിച്ചു. വേണ്ട ശ്രീയേട്ട, പൂവാം. വീണുകിടക്കുന്ന അർജുൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്നു ശ്രീയുടെ കയ്യിൽ രണ്ട് കൈയും ചേർത്ത് നിൽക്കുന്ന വാമിയാണ്. അവൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. അർജുൻ മുന്നിലേക്ക് വന്ന് മുഷ്ടി കുട്ടി ശ്രീയുടെ മുഖത്ത് ആഞ്ഞിടിച്ചു. മൂക്കിലൂടെ രക്തം വന്നു. പുറകിലേക്ക് വേച്ചു പോയെങ്കിൽ ശ്രീ മുന്നോട്ട് നിന്ന് അർജുൻ്റെ മുഖത്തേക്ക് മിടിച്ചു. അവൻ്റെ ചുണ്ട് പൊട്ടി. അർജുൻ കണ്ണടച്ച് പിടിച്ചു നിന്നു. അവനടിക്കാനായി കയ്യുയർത്തി വന്ന ശ്രീയുടെ കൈയിനെ ബ്ലോക്ക് ചെയ്തു അവൻ്റെ നെറ്റി കൊണ്ട് ശ്രീയുടെ നെറ്റിയിൽ ആഞ്ഞിടിച്ചു. അവൻ്റെ നെറ്റി മുറിഞ്ഞ് ചെറുതായി ചോര പൊടിഞ്ഞു. ശ്രീ കയ്യിൽ കിടന്ന ഇടിവള വിരലുകൾക്കിടയിൽ വെച്ച് അവൻ്റെ മുഖത്തേക്ക് അടിച്ചു. അത് നെറ്റിയിൽ കൊണ്ട് മുറിഞ്ഞ് രക്തമൊഴുകി. അർജുൻ ദേഷ്യത്തോടെ കൈവീശി അവനടുത്തേക്ക് നടന്നു. ഉറക്കെയുള്ള കരച്ചിൽ അവൻ്റെ കാതിൽ വീണു. രണ്ടാളും ചുരുട്ടി പിടിച്ച കൈകളയച്ച് വാമിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ പടിയിലിരുന്ന് മുഖം കുത്തി കരയുകയാണ്. രണ്ടാളും ഒരുമിച്ച് അവൾക്കടുത്തേക്ക് ഓടി. അർജുൻ അവളുടെ മുഖത്തിന് മറയായി നിന്നിരുന്ന കൈകൾ എടുത്തു മാറ്റി. ശ്രീ അവർക്കരികിലേക്ക് ഇരുന്നു. എന്തിനാ വാമി കരയുന്നേ? ശ്രീ ആർദ്രമായി ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. വാമി എന്താണ്? അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് അർജുനും ചോദിച്ചു. വഴക്കിടില്ലെന്ന് എത്ര തവണ പറഞ്ഞു, അത് അതെന്ത് കേൾക്കാതിരുന്നേ? രണ്ടാളെയും നോക്കി തേങ്ങി തേങ്ങി അവൾ പറഞ്ഞു നിർത്തി. അത് കേട്ട് രണ്ടാളുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടന്നു. പക്ഷേ രണ്ടാളും പരസ്പരം നോക്കുന്നവരെ ആ ചിരിക്ക് ആയുസുണ്ടായിരുന്നുള്ളൂ. രണ്ടാളും മുഖം കുറിപ്പിച്ച് പരസ്പരം നോക്കുന്നുണ്ടെന്ന് വാമി വീണ്ടും കരയാൻ തുടങ്ങി. അത് കണ്ടവൻ സ്ത്രീ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നീ ഡ്രസ്സ് മാറ്റ്, നമുക്ക് പോവാം. അവൾ തലയാട്ടി. നിന്റെ കൂടെ ഒരു സാധനം വന്നില്ലേ, അതെവിടെ? സ്ത്രീ ചോദിച്ചപ്പോഴാണ് വാമിക്ക് പ്രിയയെക്കുറിച്ച് ഓർമ്മ വന്നത്. അത് ഫോൺ വന്നപ്പോൾ സംസാരിക്കാൻ പോയതാ. നീ ഡ്രസ്സ് മാറ്റ്, നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വാടാ. വാമിയെ നോക്കി നിൽക്കുന്ന അർജുനോട് കടുപ്പിച്ച് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി. അർജുൻ വാമിക്കടുത്തേക്ക് പോയി. അവളുടെ കരഞ്ഞ കണ്ണുകൾ അവനിൽ വേദനയുണ്ടാക്കി. ഇടുപ്പിൽ പിടിച്ച് ചേർത്ത് നിർത്തി ആ ചുവന്ന കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു. അവൾക്ക് ഒരു നിമിഷം വേണ്ടി വന്നു നടന്ന് മനസ്സിലാക്കാൻ.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.